ഹലോ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ ഉള്ളത് ഐ ഐ ടി മദ്രാസിലെ മന്ദാഗിനി എന്ന് പറയുന്ന ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം, ഒരു ജംബോ ഹോസ്റ്റലാണ്. 1000 റൂമുകളുണ്ട്. അതിൽ ഏകദേശം 3000 കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൻ്റെ മുന്നിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഹാത്തിം ഹംസ, എക്സാൻവൈ ലേണിങ്ങിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ ജെഇ ക്രാക്ക് ചെയ്തുകൊണ്ട് ഐ ഐ ടിയിലേക്ക് അഡ്മിഷൻ നേടി. മാത്രമല്ല NTSE സ്കോളർ ആയിരുന്നു, സ്റ്റേജ് 2 ഒക്കെ ക്വാളിഫൈ ചെയ്ത് എക്സാൻവൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിലുണ്ടായിരുന്നു. NTSE ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്തിട്ട് ആ വർഷം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ 27 കുട്ടികൾക്കാണ്, കേരളത്തിൽ 27 കുട്ടികൾക്കാണ് NTSE സ്കോളർഷിപ്പ് കിട്ടിയത്. അതിലൊരാളാണ്. അതിന് എമൗണ്ടൊക്കെ വന്നു തുടങ്ങിയോ? മാസം മാസം എത്താറുണ്ട് അല്ലേ? അപ്പം അതിനുശേഷം റീസെന്റ് ഇപ്പം NTSE എക്സാം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് അറിയില്ല. അപ്പം എന്തായാലും ഞങ്ങൾ ഒരു ക്യാമ്പസ് ടൂറിൻ്റെ ഭാഗമായിട്ട് IIT മദ്രാസിൽ എത്തിയപ്പോഴാണ് ഹാത്തിം ഇവിടെ ഉണ്ട് എന്നറിയുന്നതും അവനെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഹാത്തിം ഒന്ന് പരിചയപ്പെടുത്തുക, അതായത് ഏത് ബ്രാഞ്ചാണ്, അതുപോലെ തന്നെ +1 +2 എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ, നാട്ടിൽ എവിടെയാണെന്നുള്ള ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഹാത്തിം, ഞാൻ കൊണ്ടോട്ടിലാണ് എൻ്റെ വീട്. ഞാൻ +1 +2 കോട്ടയത്തെ മാനാനത്ത് ഒരു സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ സിവിൽ ഡിപ്പാർട്ട്മെന്റിലാണ് ബിടെക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഫസ്റ്റ് ഇയർ ആണ്. ആദ്യത്തെ സെമസ്റ്റർ ആണോ? ആദ്യത്തെ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ എക്സാൻവൈ ലേണിംഗിന്റെ കൂടെ 10th ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു, NTSE ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 11th 12th എവിടെയായിരുന്നു ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? സ്കൂളിലാണ്. പക്ഷെ അത് ഫിസിക്കലായിട്ട് ക്ലാസ് റൂമിലായിരുന്നു അതോ? ക്ലാസ് റൂമിൽ. ഫസ്റ്റ് ഇയർ ഒരു മുക്കാഭാഗവും ഓൺലൈനിലായിരുന്നു, കഴിഞ്ഞ് നമ്മൾ ഓഫ്ലൈനിലേക്ക് എത്തി. അപ്പൊ ഹാത്തിം, ആക്ച്വലി ഈ ഒരു ഹോസ്റ്റൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തില്ല. അന്ന് ഇത് ഒരു ചെറിയൊരു ഹോസ്റ്റലായിരുന്നു, ഇപ്പൊ അത് പുതുക്കി പണിത് ഇത്രയും വലുതാക്കിയതാണ്. അപ്പൊ എന്താണ് ഈ ഹോസ്റ്റലിന്റെ പ്രത്യേകതകൾ, എത്ര ഫ്ലോർ ഉണ്ട്, ഇതിനായിട്ട് ഇൻഡിവിജ്വൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഫ്ലോറുകൾ ഇപ്പോ 9 ഫ്ലോർ ഉള്ള ഒരു ഹോസ്റ്റലാണ്. ഇപ്പൊ ഏറ്റവും വലുതാണ് തോന്നുന്നത്. ഇവിടെ വരുന്ന എല്ലാ ഫ്രഷേഴ്സും ഈ ഹോസ്റ്റലിലേക്കാണ് വരിക. പിന്നെ ഇവിടെ അതിനായിട്ട് ഉള്ളിൽ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്, വോളിബോൾ കോർട്ട് ഉണ്ട്, കുറെ എല്ലാ 2 ഫ്ലോറിലും ഒരു ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, പിന്നെ ജിം ഉണ്ട്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട്. ബാക്കി ഹോസ്റ്റൽസിലുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ പറഞ്ഞ ഫെസിലിറ്റീസിൽ പലതും കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ്, അവിടെ പോയിട്ട് ചെയ്യണം. പക്ഷേ ഇവർക്ക് എത്ര 3000 അല്ലേ, 3000 കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിന് പിന്നിലായിട്ടൊരു 110 kV സബ്സ്റ്റേഷൻ തന്നെ ഈ ഹോസ്റ്റലിന് വേണ്ടി മാത്രം ഉള്ളത് കാണാൻ പറ്റും. അപ്പം ജെഇ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അത് വളരെ ജെഇ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ടഫായിരുന്നു? ഏതൊക്കെ സബ്ജക്റ്റിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ? ജെയില് ഞങ്ങളെ എക്സാമില് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ കഴിഞ്ഞാൽ ഫിസിക്സ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റും ആണ്, അപ്പോൾ അതിൽ ഞാൻ സ്കോർ ചെയ്തു. പിന്നെ കെമിസ്ട്രി എനിക്ക് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ അതിൽ കുറച്ചധികം എഫേർട്ട് ഇട്ടാണ്ട് അതും കുഴപ്പമില്ലാതെ പോയി. അത്യാവശ്യം ചെയ്തു, മോശമില്ലാതെ ചെയ്തു. മാത്സ് ഞങ്ങൾക്ക് നല്ല ടഫാണ്, വളരെ ടഫ്. ആ ഇയർ വളരെ ടഫസ്റ്റ്. പിന്നെ മാത്സ് എനിക്ക് കുറച്ച് കഴിയുന്ന ഒരു സബ്ജക്ട് ആണ്, അതുകൊണ്ട് അതും കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ജെഇ ഒക്കെ ആസ്പയർ ചെയ്യുന്ന കുട്ടികൾ പലരും +2 കഴിഞ്ഞിട്ടൊക്കെയാണ് ആലോചിച്ച് തുടങ്ങാറുള്ളത്. അപ്പോൾ ആക്ച്വലി ജെഇ എക്സാമിൻ്റെ ഒരു പ്രത്യേകത, മാത്തമാറ്റിക്സിൽ അത്രയും സ്ട്രോങ് ബേസിക്സ് ഉള്ള സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു എക്സാമിലേക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുക. ആദ്യം ആക്ച്വലി 10th മുതൽ തന്നെ അല്ലേ, അതിന് മുന്നേ തന്നെ ചെറിയ രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. 9th ക്ലാസ്സിൽ 8th ക്ലാസ്സിൽ ഒരു NMMS എന്ന് പറഞ്ഞ എക്സാമിന് ഞാൻ എഴുതിയത് കിട്ടിയത്. അത് കഴിഞ്ഞു, അവിടുന്നാണ് ഞാൻ പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കൂടെ സ്കൂളിന്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കൂടെ പാരലലി കൊണ്ടുവന്ന് തുടങ്ങിയത്. അപ്പൊ NMMS സ്കോളറാണ്, NTSE സ്കോളറാണ്. സ്കൂൾ ഏതായിരുന്നു പറഞ്ഞു? സ്കൂൾ കൊട്ടുകര PPMHS സ്കൂളായിരുന്നു. അവിടുന്ന് കിട്ടിയ നല്ലൊരു എക്സ്പോഷർ, സപ്പോർട്ടാണ്, എക്സ്പോഷറാണ് ഇത്തരം എക്സാംസിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു എബിലിറ്റി നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ക്ലാസ്സുകളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ IIT മദ്രാസിൽ അഡ്മിഷൻ നേടാൻ ഹാത്തിമിനെ ഹെൽപ്പ് ചെയ്തത് അല്ലെ. ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര മാസമായി? 3 മാസം 4 മാസം 3 4 മാസം. അപ്പൊ ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? IIT പ്രതീക്ഷ പോലെയാണോ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എക്സ്പെക്ടേഷൻ? ഇവിടെ വന്നപ്പോ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? ഇവിടെ വലിയ ക്യാമ്പസ് ആണ്, നമ്മള് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒന്നും ഒരു ഭയങ്കര ഇതാണെന്നില്ല. ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ബിൽഡിംഗ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഏറ്റവും നല്ലത്. ബാക്കി കാടാണ് കൂടുതൽ, കൂടുതലും കാടായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, എല്ലാവരും പഠിക്കാനും നല്ല എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ള കുട്ടികളായിരിക്കും മിക്കവരും. അപ്പോൾ ആ ഒരു എക്സ്പോഷർ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലത്. ക്ലാസ്സുകളൊക്കെ എങ്ങനെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, അപ്പോൾ തുടങ്ങിയിട്ടില്ല. ബങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. മെസ് ഇതിന്റെ ഉള്ളിലാണോ പുറത്താണോ? മെസ് പുറത്താണ്, ഇവിടെ ഒരു 3-4 മെസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഉണ്ടോ? അപ്പൊ മിക്കവാറും സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യാറാണ്. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട് ഹാത്തിം. നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇന്റർവ്യൂ ചെയ്ത് നോക്കാം, അപ്പൊ ഇതിൽ പലതും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ വേറെന്താണ് നമ്മുടെ സ്റ്റുഡൻസിനോട്? ഇപ്പൊ എക്സാൻവൈ ലേണിംഗ്
നമ്മുടെ പുതിയൊരു ജെഇ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ 1500 കൂടുതൽ കുട്ടികൾ ഇപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലത്തെ പ്രീമിയർ സ്ഥാപനങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ്? ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയി പഠിക്കണം. ഒരു രണ്ട് കൊല്ലത്തെ പ്രോഗ്രാം ആകുമ്പോൾ ആ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ആ മാരത്തണിൽ സ്മൂത്ത് ആയിട്ട് പോകണം. അതിൻ്റെ ഇടയിൽ ചില അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകാം, ചില എക്സാമുകളിലൊക്കെ മാർക്ക് കുറയാം. അപ്പോൾ അതിൽ തളരാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം അല്ലേ. ആൻഡ് എനിക്ക് ചോദിക്കാൻ വേറെ കാര്യം, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും അത് അത്രത്തോളം ഇപ്പം 9th-ലും 10th-ലും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് 8th-ൽ NMMS ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും IIT കോച്ചിങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നത്? നമുക്ക് ലൈക്ക് ഇവിടെ പോകുമ്പോൾ കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും എല്ലായിടത്തും നമുക്ക് മാത്സ് കയറി വരും. നല്ലൊരു ബേസിക്സ് നമുക്ക്, സ്ട്രോങ് ബേസിക്സ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. പോരാത്തതിന് നമ്മൾ ഫൗണ്ടേഷൻ പഠിച്ചൊരു കുട്ടിക്ക് ഒരു നല്ലൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടും. അതൊരു കോൺഫിഡൻസ് നല്ല ബൂസ്റ്റർ ആയിരിക്കും. കോൺഫിഡൻസ് ഭയങ്കര അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ ഏത് സ്റ്റേറ്റിലുള്ള കുട്ടികളാണ് ഇപ്പം ക്ലാസ്മേറ്റ്സ് ആയാലും ഹോസ്റ്റലിലുള്ളവരൊക്കെ ആയാലും കൂടുതലും? ഇവിടെ എൻ്റെ ഫീലിംഗില് 50% തെലങ്കാന കുട്ടികളായിരുന്നു. ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്റ്റുഡൻസ് തന്നെയാണല്ലേ. കേരളത്തിലുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. തൊട്ടടുത്തുള്ള ക്യാമ്പസ് ആയിട്ട് പോലും കുറവ് തന്നെയാണ്. അപ്പൊ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിലും കേരളത്തിലുള്ള കുട്ടികൾ IITയിലേക്ക് എത്തുന്ന കേരളത്തിലുള്ള കുട്ടികളുടെ എണ്ണം പൊതുവെ കുറവ് തന്നെയാണ്. അതിന്റെ ഒരു റീസൺ ഇത് തന്നെയാണ്, നമ്മൾ നേരത്തെ തന്നെ മാത്തമാറ്റിക്സിലും സയൻസിലുമുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് വരുന്നില്ല. വളരെ ലേറ്റ് ആയിട്ടാണ് IIT പോലുള്ള കോളേജിലേക്ക് എത്ര എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴത്തേക്കും വളരെ ലേറ്റ് ആയി. പിന്നീട് അവർ എക്സാമിനെ പിടിക്കുക എന്നുള്ളത് എന്താണ് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ നടക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഇനി 5 വർഷമല്ലേ ഡ്യുവൽ ഡിഗ്രി ആണോ അതോ ബിടെക്? ബിടെക്. അപ്പൊ 4 വർഷത്തെ കോഴ്സ് ഹാത്തിം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്താണ് ഇപ്പൊ പ്ലാനുകളൊന്നും ആയോ? ഹയർ സ്റ്റഡീസിന് പോകണോ അതോ പ്ലേസ്മെന്റ് ആണോ? അങ്ങനത്തെ പ്ലാനുകളൊക്കെ ആയിട്ടുണ്ട്? പ്ലേസ്മെന്റ് ആയിരിക്കും. ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലേ, പഠനം കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസിനുള്ള അവസരമുണ്ട്. ക്ലാസിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ഫുൾ ഡേ ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ, അപ്പോ ആ സ്ലോട്ട് അനുസരിച്ച് ഉച്ച വരെയല്ലേ ക്ലാസ്സുകൾ ഉണ്ടാവാറുള്ളു? ഡിപ്പെൻസ്, ലൈക്ക് ഒരു ഹവർ ക്ലാസ് ഉണ്ടാവും, പിന്നെ രണ്ട് ഹവർ ക്ലാസ് ഉണ്ടാവില്ല. ക്ലാസ് ഉണ്ടാവും. എന്തായാലും ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈം ഫ്രീ ആയിട്ട് തന്നെ കുട്ടികൾക്ക് സ്വന്തം സ്കിൽസ്, ഹോബീസ്, ഇതുപോലത്തെ ക്ലബ്ബുകളിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ എന്തായാലും IITസിൽ കിട്ടും. അതൊന്നും ശരിക്കും മറ്റു കോളേജുകളിൽ അങ്ങനെ ഒരു ലക്ഷറി ഇല്ല. അവിടെ മിക്കവാറും മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരെ കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് പൊതുവെ പല കോളേജിലുള്ളത്. ഇവിടെ സാറ്റർഡേ സൺഡേ ലീവാണ്, വർഷത്തിൽ 4 മാസം വെക്കേഷൻ ആണ് ടോട്ടൽ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് സ്വന്തം താല്പര്യങ്ങൾ പെർസ്യൂ ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ അക്കാഡമിക്സും കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി IIT പോലുള്ള കോളേജുകൾ നൽകും. ഓക്കെ, അപ്പോൾ എന്തായാലും 4 വർഷം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, നല്ലൊരു റിസൾട്ടിലേക്ക് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്.